അഞ്ചുതെങ്ങിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം നാൽപ്പത് ദിവസമായി ഇവിടെ ശുദ്ധജലം കിട്ടാതെ ജനങ്ങൾ വലയുകയാണ് നിരവധി തവണ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ടെങ്കിലും നടപടികൾ സ്വീകരിക്കാത്തതിനാൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ഉപരോധവും കിടപ്പ് സമരവും സംഘടിപ്പിച്ചു ഉപരോധ സമരത്തിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ലൈജു സി പി ഐ അഞ്ചുതെങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ജെറാൾ സി എ ടി യു ജില്ലാ സെക്രട്ടറി എസ് സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗം സജി സുന്ദർ പ്രവീൺ ചന്ദ്ര വിപിൻ ചന്ദ്രപാൽ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചുതെങ്ങ് പഞ്ചായത്തിലെ കഴിഞ്ഞ നാൽപ്പത് ദിവസക്കാലമായി കുടിവെള്ളം ലഭ്യമാകുന്നില്ല കുടിവെള്ളം ലഭ്യമാകുന്നത് ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് അതിനു മുന്നേ വരെ ഒന്നു തൊട്ട് ദിവസങ്ങളിൽ കൃത്യമായി വെള്ളം ലഭ്യമായി കൊണ്ടിരുന്നതാണ് അത് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് അഞ്ചുതെങ്ങിലെ തെക്ക് ഭാഗത്തേക്ക് ഒരു നേരവും വടക്ക് ഭാഗത്തേക്ക് മറ്റു നേരവുമായിട്ടാണ് വെള്ളം ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ നാൽപ്പത് ദിവസ കാലമായിട്ട് അതിന് വ്യത്യാസം വന്നിരിക്കാം അവർ അവർ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ലഭ്യത കുറവാണെന്നാണ് എന്നാൽ നാട്ടിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതും കാണുന്നില്ല നാട്ടിൽ ആദ്യം ആവശ്യത്തിന് വെള്ളമുണ്ട് ഈ വെള്ളം ലഭ്യമാകുന്ന അഞ്ചിനു തന്നെ ഇപ്പോൾ ഈ പെട്ടെന്നുണ്ടായ സംവിഭാസം എല്ലാ മേഖലയിലും ഇപ്പോൾ ഒരു രണ്ട് ഭാഗമായി തിരിക്കുമ്പോൾ രണ്ട് ഭാഗത്ത് വെള്ളം ലഭ്യമായിക്കൊണ്ടിരുന്നു പക്ഷേ ആ രണ്ട് ഭാഗത്ത് കിട്ടുമ്പോൾ ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ ഉള്ളു ഭാഗത്ത് വെള്ളം കിട്ടുന്നില്ല അഞ്ചുതകം മുൻ പടിഞ്ഞാർ ഭാഗം വെറും ഉപ്പ് ഉപ്പിൻ്റെ അംശം മാത്രമുള്ള പ്രദേശമാണ് അവിടെയും വെള്ളം പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെള്ളം കയറുന്നില്ല ഹൗസ് കൈ കടച്ചിടത്തുള്ള നിരവധി ആളുകളുണ്ട് അവർക്ക് ഇവിടെ വെള്ളം കയറുന്നില്ല ഈ പിന്നെ പബ്ലിക് ടാബുകളിൽ നൂലുപോലെ വെള്ളം ഒരു സാഹചര്യമാണ് നിരവധി പ്രാവശ്യം ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും അടക്കം വന്ന് ഇരുന്നു സംസാരിച്ചു സമരമായിട്ടില്ല അദ്ദേഹത്തെ ബന്ധപ്പെട്ട് യാക്സിയായി സംസാരിച്ചു അപ്പോൾ അടിയന്തരമായി പരിഹരിക്കാമെന്ന് പറഞ്ഞു ആ പരിഹാരത്തിൻ്റെ ഭാഗമായി ഞങ്ങളന്ന് അവിടുന്ന് പോയപ്പോൾ ആദ്യത്തെ ഒരു ദിവസം മാറ്റമുണ്ടായി വെള്ളം ഒന്ന് മൂന്നാം ദിവസം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒന്നര വെട്ടുള്ള ദിവസം എന്ന് പറഞ്ഞിപ്പോൾ ഇടയ്ക്ക് ഒരു അഞ്ച് ദിവസത്തിലൊരിക്കലാക്കി ഇപ്പോൾ അഞ്ച് ദിവസം ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഴ് ദിവസത്തിലൊരിക്കലാക്കിയിരിക്കുകയാണ് ഏഴ് ദിവസത്തേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറൊരു രാജ്യത്ത് ജീവിച്ചതിനെ ഞാൻ സംബന്ധിച്ച് കുടത്തിൽ മാത്രം വെള്ളം സംരക്ഷിക്കുന്ന ആളുകളുണ്ട് കുറേ അവർ പറയുമ്പോൾ പറയുന്ന ചില ദുർവിനിയോഗം പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളും മുൻകാലങ്ങളിൽ ഈ വരൾച്ച ഉണ്ടായപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഈ ഒരു നാൽപ്പത് ദിവസം ഉണ്ടായ സമവിഭാസം ഈ നാൽപ്പത് ദിവസത്തിനകത്ത് വെള്ളം ലഭ്യമാകാതിരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ ആട്ടോധിക്കുണ്ടായത് അതൊരു പറയാൻ തയ്യാറാവുന്നില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് നമ്മളെ നമ്മൾ കൃത്യമായി നമ്മളെ സംബന്ധിച്ച് പടിഞ്ഞാറ് ഭാഗം കടലും കിഴക്ക് കായലുമാണ് ഒരു തുള്ളി വെള്ളം പോലും കിടക്കുന്നോ മറ്റോ ഉപയോഗിക്കാൻ കഴിഞ്ഞ സാഹചര്യമില്ല നൂറ് ശതമാനം പൈപ്പ് വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കപ്പെടുന്നത് ആ നൂറ് ശതമാനം പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഏഴ് ദിവസത്തിൽ ഒരിക്കൽ തരുന്ന വെള്ളം നമുക്ക് ഒരിക്കലും ഏഴ് ദിവസം കിട്ടുന്ന വെള്ളം നൂല് പോലെയാണ് വരുന്നത് ഹൗസ് ഗർഡ്സ് എടുത്തവർക്ക് വീടിനകത്തേക്ക് വെള്ളം എത്തുന്നില്ല റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും ഉള്ളു പ്രദേശത്തേക്ക് വെള്ളം എത്തുന്നില്ല റോഡ് സൈഡോടെ മാത്രമേ വെള്ളം പോവുകയുള്ളൂ അപ്പോൾ ആ ഒരു രൂക്ഷമായ കുടിവെള്ളക്ഷമമാണ് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ വെള്ളം ലഭ്യമായില്ല എങ്കിൽ മറ്റൊരു മാർഗം നമുക്കില്ല അതുകൊണ്ട് ഇന്ന് ശാശ്വതമായ പരിഹാരം എന്ത് എന്ന് ഇവിടുത്തെ അധികാരികൾ പറയാതെ ഞങ്ങളുടെ നിറയിൽ പോകുന്ന പ്രശ്നമില്ല അതിനു വേണ്ടിയുള്ള സമരമാണ് അതാണ് നമ്മുടെ ഉദ്ദേശം എച്ച് പി ന്യൂസ്